പ്രൈസ് ലോർഡ്. ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട പകലിൽ കർത്താവ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നൊരു വാക്കിതാണ്, നിങ്ങൾ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. എഫ് എസ് ലേഖനം 1:3 പറയുന്നു, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ പിതാവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. നാം പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പലർക്കും നമ്മൾ ഒരു അനുഗ്രഹമായി തോന്നുന്നില്ലായിരിക്കാം, പക്ഷേ പിതാവ് പറയുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. പിതാവ് ഒരു വ്യക്തിയെ അനുഗ്രഹിച്ചാൽ പിന്നെ ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടാതിരിക്കുമോ, മാനിക്കപ്പെടാതിരിക്കുമോ? ഒരു കാര്യം ഉറപ്പാണ്, ലോകമെന്ത് പറഞ്ഞാലും സമൂഹമെന്ത് പറഞ്ഞാലും നാം തന്നെ എന്ത് പറഞ്ഞാലും ഒരു കാര്യം ഉറപ്പാ, നാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. സ്വർഗത്തിലെ ആത്മീയമായ സകല അനുഗ്രഹങ്ങളും നമ്മളെ നമ്മുടെ മേൽ അവൻ പകർന്നിരിക്കുകയാണ്. ഒരു കാര്യം മറക്കരുത്, നിങ്ങളൊരു അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നിങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾ സാഹചര്യത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങളുടെ ചുറ്റുപാടുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾ ഒരപകടമല്ല, ഒരു അനർത്ഥമല്ല, ഒരു ശാപമല്ല, നിങ്ങൾ ലോകത്തിനൊരു ഭാരമല്ല, മറിച്ച് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടൊരു വ്യക്തിയാണ്. അതുകൊണ്ട് നിങ്ങൾ അനേകർക്ക് അനുഗ്രഹമാകും, നിങ്ങൾ നിമിത്തം അനേകർ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളിലൂടെ അനേകർ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കും, നിങ്ങൾ ചെല്ലുന്നിടത്ത് അവരനുഗ്രഹം വ്യാപരിക്കും, നിങ്ങൾ നിൽക്കുന്ന സ്ഥലം അനുഗ്രഹിക്കപ്പെടും. കാരണം നിങ്ങൾ ഒരനുഗ്രഹമാണ്, പിതാവ് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവേ, ഇന്ന് പകൽക്കാലവും ഈ വചനം നിൻ്റെ മക്കൾക്ക് കൊടുത്ത് ധൈര്യപ്പെടുത്തുകയാണ്. ഇവരെ അങ്ങൊരു അനുഗ്രഹമായിട്ട് കണ്ടതിനായി സ്തോത്രം. ആ അനുഗ്രഹം ഇവരിൽ നിന്ന് ഒഴുകുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.